നമസ്കാരം നമ്മുടെ രാജ്യത്തെ പ്രഥമ പൗരനായ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കേരളത്തിലേക്ക് വന്ന നിമിഷം മുതൽ സുരക്ഷാ വീഴ്ചകൾ ഉൾപ്പെടെയുള്ള വമ്പൻ വീഴ്ചകളാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും സംഭവിക്കുന്നത് എന്തിനേറെ പറയണം തിരുവനന്തപുരം മേയറായ കുട്ടി മേയറായ സി പി എമ്മുകാരുടെ കണ്ണിലുണ്ണിയായ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നിർത്താതെ പിഴകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന് എങ്ങനെയാണ് തല ഉയർത്തി നിൽക്കാൻ സാധിക്കുക നമ്മുടെ രാജ്യത്തെ പ്രഥമ പൗരൻ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണോ സ്വീകരിക്കേണ്ടതെന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചോദിക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ കേരളം തലകൊനിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ ഭരണത്തിലും തിരുവനന്തപുരത്ത് മേയറായ ആര്യ രാജേന്ദ്രന്റെ നടത്തിപ്പിലും എന്ന് വേണമെങ്കിൽ തന്നെ പറയാം സാമാന്യമായ ഒരു പ്രോട്ടോകോൾ പോലും നേരെ ചൊവ്വ നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു മേയറാണ് തിരുവനന്തപുരത്ത് ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഈ സി പി എം കാർ ഏറ്റവും കൂടുതൽ ആകർഷകമായി പറഞ്ഞിരുന്നതാണ് ഇരുപത്തിയൊന്ന് വയസ്സായ മേയറാണ് ഞങ്ങളുടെ തലസ്ഥാനം ഭരിക്കാൻ പോകുന്നതെന്ന് ആ മേയർ വരുത്തിവെച്ചിരിക്കുന്ന അഴിമതിയുടെ കണക്കുകളും ഇതുപോലുള്ള പ്രോട്ടോകോൾ ലംഘനങ്ങളുടെയും കണക്കുകൾ പിഴകളിലൊക്കെ तलस्थान नगरी തലകൊന്നിച്ചു നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുത്ത ചടങ്ങുകളിലൊക്കെ തന്നെ വീഴ്ചകളുടെ കൂമ്പാരം സംഭവിച്ചിരിക്കുന്നു എന്തിനേറെ പറയണം ശുചിമുറിയിൽ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മുടെ രാഷ്ട്രപതിക്ക് കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ള അവസ്ഥ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഏത് സംസ്ഥാനത്താണ് നമ്മുടെ രാജ്യത്തെ പ്രഥമ പൗരൻ അവസ്ഥ വരാൻ പോകുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ വല്ലാത്ത കലിപ്പിൽ നിൽക്കുന്നത് രാഷ്ട്രപതിയെ പോലും നേരെ സ്വീകരിക്കാൻ അറിയാത്ത ഒരു സംസ്ഥാനമായി ഒരു അധപതന രീതിയിലേക്കുള്ള ഒരു നഗരമായി തിരുവനന്തപുരം മാറി സംസ്ഥാനമായി കേരളവും മാറുന്ന കാഴ്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുത്ത ചടങ്ങിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളിൽ അന്വേഷണം വേണമെന്നാണ് പറയുന്നത് എവിടെയൊക്കെയാണ് പിഴവുകൾ നിന്ന് എണ്ണിച്ച് പോലും പറ്റാത്ത അവസ്ഥയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ കാർ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിൽ കടന്നു കയറിയ സംഭവത്തിലും ശുചിമുറിയിൽ വെള്ളമില്ലാത്തതിലും ഇരിപ്പിടം ഒരുക്കിയതിലും അങ്ങനെ പിഴവുകളുടെ കൂമ്പാരമായി മാറുന്നു സംസ്ഥാനം അങ്ങനെ സംസ്ഥാന കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം ഇതിലൊക്കെ തന്നെ അന്വേഷണം നടത്താൻ പോവുകയാണ് ആദ്യമൊക്കെ മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലും പ്രോട്ടോകോൾ ലംഘനവും രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന് നേരെ മേയറുടെ വാഹനം ഇടിച്ചു കയറി വരുന്നതുമൊക്കെയായിരുന്നു വാർത്തയെങ്കിൽ ഇപ്പോൾ വരുന്നത് ശുചിമുറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഉദ്ഘാടന വേദിയോട് ചേർന്നായിരുന്നു രാഷ്ട്രപതിയുടെ ഈ വിശ്രമമുറി മുറി ഇതിലെ ശുചിമുറിയിൽ ഉപയോഗിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പുറത്തുനിന്ന് വെള്ളം എത്തുന്നത് വരെ രാഷ്ട്രപതിക്ക് കാത്തു നിൽക്കേണ്ടി വന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ രാജ്യത്തെ പ്രഥമ പൗരന് തൻ്റെ ശുചിമുറിയിൽ വെള്ളം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇരുപത് മിനിറ്റ് കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അത് കാരണം മാത്രം വെള്ളം വൈകിയത് കൊണ്ട് മാത്രം ചടങ്ങ് വൈകി ഒപ്പം ഉദ്ഘാടന ചടങ്ങിൻ്റെ വേദിയിൽ അടുത്ത പ്രശ്നം ഇരിപ്പിടത്തിൻ്റെ പ്രശ്നമായി അടുത്തത് അത് സംഘാടകരുടെ പ്രശ്നം ഉദ്ഘാടന ചടങ്ങിൻ്റെ വേദിയിൽ രാഷ്ട്രപതിയുടെ ഭാര്യയ്ക്ക് ഇരിപ്പിടം തയ്യാറാക്കിയതും പ്രോട്ടോക്കോൾ ലംഘനമാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ പ്രഥമ വനിതയുടെ പേര് ഉണ്ടായിരുന്നില്ല ഇതുപോലും ശ്രദ്ധിക്കാതെയാണ് അവർ ഇരിപ്പിടം തയ്യാറാക്കിയത് ചടങ്ങിന് തൊട്ട് മുമ്പാണ് ഇവർക്ക് ഈ പിഴവ് മനസ്സിലാക്കിയത് അങ്ങനെ ആ കസേര എടുത്തു മാറ്റേണ്ടി വരികയുമായിരുന്നു വ്യാഴാഴ്ച തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പൂജപ്പുരയിലേക്ക് രാഷ്ട്രപതി വരുന്നതിനിടെയായിരുന്നു രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മേയറുടെ കാറ് കയറിയത് സംഭവങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് കേന്ദ്ര സംസ്ഥാന ഇൻ്റലിജൻസുകൾ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ രാംനാഥ് കോവിന്ദ് വന്നതിന് ശേഷം കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെ അങ്ങേയറ്റം തന്നെയാണ് രാഷ്ട്രപതി പ്രശംസിച്ചത് നാല് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുകയുമാണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് കേരളത്തിലെത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സ്വീകരിച്ചത് കണ്ണൂരിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതി സംസ്ഥാനത്തൊരുക്കിയ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി രാത്രിയോടെയാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം ക്ഷേത്രദർശനമൊക്കെ നടത്തിയത് ക്ഷേത്രത്തിലെത്തിയ രാഷ്ട്രപതിയെ ഭാരവാഹികൾ ഊഷ്മളമായി തന്നെയാണ് സ്വീകരിച്ചത് ഉപഹാരവും സമ്മാനിച്ച ശേഷമാണ് അവർ യാത്രയാക്കിയത് കൊച്ചിയിലെത്തിയ രാഷ്ട്രപതി പിന്നീടാണ് തലസ്ഥാനത്തേക്ക് എത്തുന്നതും തലസ്ഥാനത്തിലാണ് ഇത്രയും വലിയ ഗംഭീരമായ വീഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഭാഷയിൽ രാഷ്ട്രപതിയൊക്കെ എന്ത് നമ്മുടെ ആര്യ രാജേന്ദ്രൻ മേർകുട്ടിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് അവരുടെ ഭാഷയും കാരണം രാഷ്ട്രപതി വരുമ്പോൾ പോലും ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത് ആര്യ രാജേന്ദ്രന് യാതൊരു കുറവും വരുത്താതെയാണ് സി പി എമ്മുകാരുടെ നെട്ടോട്ടം എന്ന് പറയുന്നത് ഒന്നാ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മുന്നിൽ ഏറ്റവും തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ രാഷ്ട്രപതി കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ ചൂണ്ടിക്കാട്ടി ഇൻ്റലിജൻസ് റിപ്പോർട്ട് സംസ്ഥാനത്തിനെതിരെ വരിക എന്ന് പറയുന്നിടത്തോളം നാണക്കേട് എന്തുമാത്രമാണ് ഇവിടെ ഉള്ളത് ഇനി രാഷ്ട്രപതി ഇവിടെ വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹം ചിന്തിച്ചു കൂട്ടുക അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ലഭിക്കേണ്ട പദവിക്ക് കിട്ടേണ്ട സ്വീ ണം പോലും കിട്ടാതെയാണ് അദ്ദേഹം ഇവിടെ വന്നു പോകുന്നത് എന്നുള്ളത് നിരാശകരമായ കാര്യമാണ് നമ്മുടെ ഉദ്യോഗസ്ഥരും അല്ലാതെ ഉള്ളവരുമൊക്കെ നടത്തി ഇത്തരമുള്ള സൽപ്രവർത്തികൾ പോലും അദ്ദേഹത്തിന് ശുചിമുറിയിൽ വെള്ളമൊരുക്കുന്നില്ല പോലും ഉള്ള നടപടിക്രമങ്ങളാണ് തലസ്ഥാനത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് രാജ്യത്തെ പ്രഥമ പൗരന് കിട്ടേണ്ട സാമാന്യമായ ഒരു മര്യാദ പോലും കൊടുക്കാതെയാണ് അദ്ദേഹത്തെ തിരിച്ച് ഡൽഹിയിലേക്ക് പറഞ്ഞു വിടുന്നത് കേരളം നമ്പർ വൺ ആണ് ഇതുപോലുള്ള അഴിമതി ികളിലുമൊക്കെ നമ്മൾ വീണ്ടും കുതിച്ചുകൊണ്ടേയിരിക്കുന്നു